പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരിക്കലും മറക്കാതിരിക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകും. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക, തുടക്കം മുതൽ തന്നെ ആരംഭിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ 14 നവംബർ 1889. ജവഹർലാൽ നെഹ്റു ജനിച്ചത് നവംബർ 14, 1889. അപ്പോൾ ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14. നവംബർ 14 ഈസ് ഒബ്സേർവ്ഡ് ആസ് ചിൽഡ്രൻസ് ഡേ. നവംബർ 14 എന്തായിട്ട് ആഘോഷിക്കുന്നത്? കുട്ടികളുടെ ദിവസം, ശിശുദിനം. നവംബർ 14 ഈസ് ഒബ്സേർവ്ഡ് ആസ് ചിൽഡ്രൻസ് ഡേ. ദ ആർച്ചിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു. ദ ആർച്ചിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ദ ലോങ്സ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ദ ലോങ്സ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു റോച്ച് ദ ബുക്ക് ഇൻ എ പെൻ നെയിം ചാണക്യ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമമായിരുന്നു ചാണക്യ. ചാണക്യ എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു റോച്ച് ബുക്സ് ഇൻ എ പെൻ നെയിം ചാണക്യ ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു ഫേസ്ഡ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു ഫേസ്ഡ് ദ നോൺ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. നോൺ കോൺഫിഡൻസ് മോഷൻ നേരിട്ട, അതായത് അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു ഗോട്ട് ഭാരതരത്ന ജവഹർലാൽ നെഹ്റു. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റുവാണ്. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു ഗോട്ട് ഭാരതരത്ന ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു അപ്പിയേർഡ് ഇൻ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ആൻഡ് കോയിൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റുവാണ്. നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ഇന്ത്യയുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇൻ 1954 പഞ്ചശീൽ എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗ എൻ ലായി. ചൗ എൻ ലായ് എന്ന് പറയുന്ന ചൈനീസ് പ്രൈം മിനിസ്റ്ററുമായിട്ടാണ് 1954 ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ചൈനീസ് പ്രധാനമന്ത്രി ആരാ? ചൗ എൻ ലായ്. ചൗ എൻ ലായിയാണ് ചൈനീസ് പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു അത്. 1954 പഞ്ചശീല തത്വം ഒപ്പിട്ടത് 1954 ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി, ചൗ എൻ ലായി ചൈനീസ് പ്രധാനമന്ത്രി, രണ്ടും മറക്കാതിരിക്കുക. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ്റെയും അതുപോലെ വികസന സമിതി, ഇന്ത്യൻ വികസന സമിതിയുടെയും ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. കൂടാതെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ NDCയുടെ ആദ്യത്തെ ചെയർമാനും ജവഹർലാൽ നെഹ്റുവാണ്. ദ പ്രൈം മിനിസ്റ്റർ ഹു ഇനാഗുറേറ്റഡ് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഓഫ് കേരള. ദ പ്രൈം മിനിസ്റ്റർ ഹു ഇനാഗുറേറ്റഡ് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കേരള ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്.
ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ദ പ്രൈം മിനിസ്റ്റർ വു ഡിസ്ക്രൈബ്ഡ് മണിപ്പൂർ ആസ് ജ്വൽ ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ആണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി 1964 മുതൽ 1966 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 1964 ഗുൽസരിലാൽ നന്ദ താൽക്കാലികമായി പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തി. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലഘട്ടം 1964-1966. ദ പ്രൈം മിനിസ്റ്റർ നോൺ ആസ് മാൻ ഓഫ് പീസ്. ദ പ്രൈം മിനിസ്റ്റർ നോൺ ആസ് മാൻ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സമാധാനത്തിൻ്റെ ആൾ രൂപം ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിൻ്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ഇടയ്ക്ക് താൽക്കാലികമായി ഗുൽസരിലാൽ നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ ഈ സ്ലോഗൻ മുഴക്കിയതാര്? ജയ് ജവാൻ ജയ് കിസാൻ സ്ലോഗൻ ആരുടെ വകയായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ സ്ലോഗൻ റൈസഡ് ബൈ. ജയ് ജവാൻ ജയ് കിസാൻ സ്ലോഗൻ റൈസഡ് ബൈ ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഇൻഡോ പാക് വാർ ഇൻ 1965. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരതരത്ന പോസ്റ്റ് മോസ്റ്റ്ലി ഇൻ 1966. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരതരത്ന പോസ്റ്റ് മോസ്റ്റ്ലി ഇൻ 1966. ഭാരതരത്നം മരണാനന്തരമായിട്ട് ആദ്യമായി ലഭിച്ചതായിരിക്കും. ഭാരതരത്നം രണ്ടാമതല്ല, മരണാനന്തരമായി ആദ്യമായി ലഭിച്ചത്, മരണാനന്തര ബഹുമതിയായി ഭാരതത്തിൽ ലഭിച്ച ആദ്യ ഇന്ത്യൻ വ്യക്തിയാരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാരെ, ഇന്ത്യക്കാരനാരെ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മറക്കാതിരിക്കുക. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥാനം വിജയ്ഘട്ട്. വിജയ്ഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥാനം. ദ ഓൺലി കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ വു ഡിഡ് നോട്ട് കംപ്ലീറ്റ് ടിനർ. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരിൽ കാലാവധി തികയ്ക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരിൽ കാലാവധി തികയാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണത്, മറക്കാതിരിക്കുക. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വു ഡെഡ് ഇൻ അബ്രോഡ്. വിദേശത്ത് വെച്ച് മരണപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വു ഡെഡ് ഇൻ അബ്രോഡ്. വിദേശത്ത് വെച്ച് മരണപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കെൻഡിൽ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 10 മരണപ്പെട്ടത്. പത്ത് അർദ്ധരാത്രി മരണപ്പെട്ടത് താഷ്കെൻഡിൽ വെച്ചാണ്. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ വു ഡെഡ് വൈൽ ഇൻ സർവീസ്. അധികാരത്തിലിരിക്കെ മരണപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? അധികാരത്തിലിരിക്കെ മരണപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്.
ഒന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വു വാസ് ബോൺ ഇൻ ദ സെക്കൻഡ് 20th സെഞ്ചുറി. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വു വാസ് ബോൺ ഇൻ ദ 20th സെഞ്ചുറി. ലാൽ ബഹദൂർ ശാസ്ത്രി 20th നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മറക്കാതിരിക്കുക, 20th നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ 19th നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ 20th നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 20th നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വു വാസ് ബോൺ ഓൺ ദ ബർത്ത് ഡേ ഓഫ് മഹാത്മാഗാന്ധി, ഒക്ടോബർ 2. അതായത് ഒക്ടോബർ 2nd തീയതി ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാർ. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ആ കാലഘട്ടത്തിൽ തന്നെ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മറക്കാതിരിക്കുക. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ചിലതാണ് നമ്മൾ പറഞ്ഞത്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വാരണസി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? വാരണസിയിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണസി. ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുസോറി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ മുസോറിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഇൻ കേരള ഈസ് ലൊക്കേറ്റഡ് അറ്റ് കൊല്ലം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ഇൻ കേരള ഈസ് ലൊക്കേറ്റഡ് അറ്റ് കൊല്ലം. മറക്കാതിരിക്കുക. താഷ്കിൻ്റ് അഗ്രിമെൻ്റ് എന്നായിരുന്നു ജനുവരി 10, 1966. താഷ്കിൻ്റ് അഗ്രിമെൻ്റ് ജനുവരി 10, 1966. ദ എഗ്രിമെൻ്റ് ദാറ്റ് റിസോൾവ്ഡ് ഇൻഡോ പാക് വാർ ഓഫ് 1965. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാറേത്? താഷ്കിൻ്റെ എഗ്രിമെൻ്റ്. 1966 യുദ്ധത്തെ തുടർന്നാണ് 1966 ജനുവരി 10th തീയതി ഒപ്പുവെച്ചത്. താഷ്കിൻ്റ് കരാർ ഒപ്പിട്ടത് 1966 ജനുവരി 10th. അത് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയ്യൂബ് ഖാനും തമ്മിലായിരുന്നു. ദ എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ അയ്യൂബ് ഖാൻ, പാകിസ്ഥാൻ പ്രസിഡൻറ്റ്, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ദ പേഴ്സൺ ഹു സേവ്ഡ് ആസ് ദ മീഡിയേറ്റർ ഇൻ താഷ്കിൻ്റ് എഗ്രിമെൻറ്റ്. താഷ്കിൻ്റ് എഗ്രിമെൻറ്റിൻ്റെ മീഡിയേറ്റർ, അതായത് മധ്യവർത്തി ആരായിരുന്നു? താഷ്കിൻ്റ് കരാറിൻ്റെ മധ്യവർത്തി ആരായിരുന്നു? അലക്സി കൊസിജിൻ. സോവിയറ്റ് യൂണിയൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം, അലക്സി കൊസിജി. അദ്ദേഹമായിരുന്നു താഷ്കിൻ്റ് കരാറിൻ്റെ മധ്യവർത്തി. താഷ്കിൻ്റ് ഈസ് പ്രസൻ്റ്ലി ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ഉസ്ബാക്കിസ്ഥാൻ. താഷ്കിൻ്റ് ഇപ്പോൾ ഉസ്ബാക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. താഷ്കിൻ്റ് ഉസ്ബാക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഡെഡിൻ ജനുവരി 11, 1966. 1966 ജനുവരി 11th തീയതി, അതായത് ജനുവരി 10th തീയതി അർദ്ധരാത്രി അന്നായിരുന്നു താഷ്കെൻഡിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത്. ആയി കുട്ടികളെ, ഈ വീഡിയോ എല്ലാവരും കാണുക.